ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കേക്ക് ജാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിത് സെയിൽ ചെയ്യുന്ന കേക്ക് ജാറിൻ്റെ റെസിപ്പിയാണ്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്ക് ജാറാണ്. ചോക്ലേറ്റ് ട്രഫിള് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണല്ലോ. അപ്പോൾ ഇത് പല രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് 150 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത്. 200 ml ജാറിലാണ് ചോക്ലേറ്റ് ട്രഫിൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അത് നല്ല സ്റ്റിഫായിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് 100 ml ഫ്രഷ് ക്രീമിലേക്ക് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് തിക്കിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം പൈപ്പിംഗ് ബാഗിലാക്കി വെക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തും ഗനാഷ് തയ്യാറാക്കി വെക്കാം. ഇതുപോലെ തന്നെ എടുത്താൽ മതി. നല്ല തിക്കായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി വെക്കാം. ഇനി വേണ്ടത് കുറച്ച് ചോക്കോ ചിപ്സ് ആണ്. അത് വൈറ്റും ഡാർക്കും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കേക്ക് ജാറ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്ലെയിൻ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോക്കോ ചിപ്പ് വിതറിക്കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കേക്ക് ജാറ് കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ഇനിയൊരു കേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത ശേഷം ഗനാഷ് ചേർത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്കോ ചിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കാരമലൈസ്ഡ് നട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ രുചിയായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ ഇവിടെ ചെയ്തത് കണ്ടില്ലേ, ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊന്നും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.